നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാമത് പാർലമെൻറ്റ് സമ്മേളനത്തിന് അരങ്ങ് ഉണരുകയാണ്. ഈ വരുന്ന 24-ാം തീയതി തിങ്കളാഴ്ചയാണ് ആദ്യ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത്. കുമാർ, പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഈ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി പരക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ പ്രതിപക്ഷം പരത്തുന്ന ഒരു കാര്യമായിരുന്നു, മോദി ഈ പറഞ്ഞതുപോലെ മൂർച്ചയറ്റ ഒരു ആയുധം എന്നുള്ള നിലയിലാണ് പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. മുൻപ് ഉണ്ടായിരുന്ന പെർഫോമൻസ് ഒന്നും പാർലമെൻറ്റിൽ എടുക്കാൻ ഇക്കുറി മോദിക്ക് കഴിയില്ല. അതിനുള്ള ഒരു ചുറ്റുവട്ടത്തിലല്ല അദ്ദേഹം അവിടെ എത്തുന്നത്. പ്രത്യേകിച്ചും മുന്നണി ഭരണ സംവിധാനത്തിൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ടേമുകളിൽ ഉണ്ടായിരുന്നതുപോലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും പാർലമെൻറ്റിൽ ഒറ്റയ്ക്കെടുക്കാൻ മോദിക്ക് കഴിയില്ല എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷേ ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. അങ്ങനെയല്ല, മറിച്ച് വലിയ സസ്പെൻസുകളാണ് പാർലമെൻറ്റിൽ മോദിയുടെ വകയായി ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? ഈ പറഞ്ഞതുപോലെ 3.0, മോദി 3.0 അങ്ങനെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ പാർലമെൻറ്റിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞതുപോലെ മൂർച്ച കുറഞ്ഞ രീതിയിലായിരിക്കുമോ മോദിയുടെ ഒരു പെർഫോമൻസ്? ഏതൊരു സർക്കാരിൻ്റെയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പാർലമെൻറ്റ് സമ്മേളനം, അത് മറ്റ് പല അജണ്ടകൾ കൊണ്ടൊന്നുമല്ല, അത് തന്ത്രപ്രധാനമാകുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പീക്കർ തിരഞ്ഞെടുപ്പാണ്. ആരായിരിക്കും സ്പീക്കർ എന്ന് ഈ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ 2019 അതുപോലെ തന്നെ 2014 ഈ രണ്ട് ലോക്സഭ, ആ ലോക്സഭയേക്കാൾ ഭരണപക്ഷം അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ ഉത്സാഹഭരിതരാക്കുന്നത്. പക്ഷേ 2014 മുതലുള്ള 5 വർഷത്തെ ലോക്സഭ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പ്രതിപക്ഷം അംഗബലത്തിൽ കുറവായിട്ട് പോലും വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഭരണപക്ഷത്ത് സൃഷ്ടിച്ചിരുന്നു. ബില്ലുകൾ പാസ്സാക്കാതിരിക്കുക, പാർലമെൻറ്റിൽ ബഹളമുണ്ടാക്കുക, ബില്ലുകൾ വലിച്ചു കീറുക, ഇങ്ങനെയുള്ള പല കലാപരിപാടികളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ദിവസങ്ങളിൽ, അത് സർവകാല റെക്കോർഡാണെന്ന് തോന്നുന്നു, നിരവധി ദിവസങ്ങളിൽ ആ ടേമിൽ പാർലമെൻറ്റ് തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ 2019 വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ഭരണപക്ഷം ഈ പാർലമെൻറ്റിൽ സന്നാഹമൊരുക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പീക്കറുടെ ഒരു നടപടി തന്നെയാണ്. സ്പീക്കർ ഓം ബിർള, അദ്ദേഹം വളരെ കടുത്ത കർക്കശക്കാരനായ സ്പീക്കറാണ്. സർക്കാരിൻ്റെ ബിസിനസ് നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അതിൽ ഓം ബിർള ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. പ്രശ്നക്കാരായ അംഗങ്ങളെയൊക്കെ കൂട്ടത്തോടുകൂടി സസ്പെൻഡ് ചെയ്ത് പുറത്തു കളയാൻ അദ്ദേഹം യാതൊരു മടിയും കാട്ടിയില്ല. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് നടത്തിക്കൊണ്ടു പോകാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമനിർമ്മാണം നടത്താൻ, അതിൽ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരിന് ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു സ്പീക്കർ തന്നെയാണ് ഓം ബിർള എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഓം ബിർള, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സമാനനായ മറ്റൊരാൾ, ആളായിരിക്കും ഈ വരുന്ന ലോക്സഭയെയും നിയന്ത്രിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അത് തന്നെയായിരിക്കുമോ മോദി കാത്തുവയ്ക്കുന്ന ആദ്യ ഒരു സസ്പെൻസ്? തീർച്ചയായും ആദ്യ സസ്പെൻസ് അത് തന്നെയാണ്. പ്രത്യേകിച്ചും TDP മുൻകാലങ്ങളിൽ, മുൻ NDA സർക്കാരുകളിൽ ഈ സ്പീക്കർ സ്ഥാനം കൈയാളിയിരുന്നു. GMC ബാലയോഗി TDPയിൽ നിന്നുള്ള ഒരു സ്പീക്കറായിരുന്നു. പക്ഷേ സ്പീക്കർ സ്ഥാനം അത് വളരെ തന്ത്രപ്രധാനമാണ്, വളരെ പ്രധാനമാണ് എന്ന് BJP കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരെ പോലെ തന്നെ സ്പീക്കർമാരെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെപ്പോലെ തന്നെ സ്പീക്കർ സ്ഥാനവും തങ്ങൾക്ക് വേണമെന്ന് BJP തീരുമാനമെടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗ് ഇത് മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച നടത്തി, ഏതാണ്ട് ആശയം ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിച്ചിരുന്നു. NDAക്കുള്ളിലെ ചില ഘടകകക്ഷികളുമായി കോൺഗ്രസും മറ്റ് മുന്നണികളും ഒക്കെ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് തന്ത്രപ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2014 BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിന് മുന്നേയുള്ള 2004 അതുപോലെ തന്നെ 2014 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്. പക്ഷേ അന്ന് UPA മുന്നണിയെ നയിച്ചിരുന്ന കോൺഗ്രസിനുണ്ടായിരുന്ന സീറ്റുകളേക്കാൾ എത്രയോ സീറ്റ് അധികമാണ് ഇപ്പോൾ
കോൺഗ്രസിന്, ബി ജെ പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് പോലെ ഒരു ആയുധമില്ലാത്ത ഒരു നേതാവായിരിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഉറപ്പാണ്. അതിൻ്റെ ആദ്യത്തെ സൂചന തന്നെ നൽകുന്നത് ഈ പ്രോട്ടേം സ്പീക്കർ തിരഞ്ഞെടുപ്പിലൂടെയാണ്. കോൺഗ്രസിന് പ്രതിരോധത്തിലാവേണ്ടി വന്നു. കോൺഗ്രസ് ഒരു തരത്തിലുള്ള ഇരവാദം മുഴക്കി മുന്നോട്ട് വരുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് ഇപ്പോഴത്തെ കക്ഷി നിലയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എം പി. അദ്ദേഹം ദളിത് സമുദായ അംഗമാണ്. അതുകൊണ്ടാണ് ബി ജെ പി പ്രോട്ടേം സ്പീക്കർ സ്ഥാനം നൽകാത്തത് എന്നൊക്കെയുള്ള വാദഗതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടേം സ്പീക്കർ എന്ന ഒരു വാക്ക് പോലും ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതാണ്. ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഈ പ്രോട്ടേം സ്പീക്കറുടെ ധർമ്മത്തിലുള്ളത്. അതും കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഈ പ്രോട്ടേം സ്പീക്കർ സഭ നിയന്ത്രിക്കേണ്ടത്. അതിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഒരുപക്ഷെ പ്രോട്ടേം സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും നടക്കുക. പ്രോട്ടേം സ്പീക്കറിനെ സാധാരണഗതിയിൽ സീനിയർ മോസ്റ്റ് അംഗത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതിലുപരി ഭരണഘടനയിൽ പ്രോട്ടേം സ്പീക്കർ എന്ന സ്ഥാനം പോലുമില്ല. പാർലമെൻറ്റിൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കൈപ്പുസ്തകത്തിലാണ് പ്രോട്ടേം സ്പീക്കർ എന്ന പദമുള്ളത്. അത് സാധാരണയായി രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി മൂന്നാളുകളെയാണ്, ഒരാളെയല്ല, മൂന്ന് എം പിമാരെയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്. ഇതിൽ പ്രോട്ടേം സ്പീക്കറിനെ രാജ്ഭവൻ നേരിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു. അതിനുശേഷം മറ്റ് എം പിമാർ ഈ പ്രോട്ടേം സ്പീക്കറിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ മൂന്ന് എം പിമാരാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നീടാണ് മറ്റുള്ള എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും സ്പീക്കർ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. എന്തായാലും സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളികളൊന്നും ഭരണപക്ഷത്തിനില്ല. സ്പീക്കർ തിരഞ്ഞെടുക്കാൻ ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായും സ്പീക്കർ തിരഞ്ഞെടുപ്പ് വളരെ ഈസിയായി കടന്നുകൂടുമെന്ന് തന്നെ പറയണം. പക്ഷേ കുമാർ, നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഈ 2019 ആ ഒരു ടേമിലാണ് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചിട്ട് പോലുള്ള ഒരുപാട് ബില്ലുകൾ പാസാക്കിയെടുത്തത്. പ്രത്യേകിച്ചും അതിലെ ഏറ്റവും പ്രധാനം Article 370 പോലുള്ള, നമുക്കറിയാം പതിവ് തെറ്റിച്ചുകൊണ്ട് രാജ്യസഭയിൽ പാസാക്കിയ ശേഷമാണ് ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത്. ആ അങ്ങനെയുള്ള ചാണക്യതന്ത്രങ്ങളൊക്കെ വീണ്ടും ഇറക്കാൻ, അതൊക്കെയാണ് ശരിക്കും ചാണക്യതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഭരണത്തിൻ്റെ ഔന്നത്യത്തിലെത്തി നിൽക്കുമ്പോൾ എങ്ങനെ ഭരണം കൃത്യമായി കൊണ്ടുപോകണം, എന്നാൽ ആ ജനോപകാരപ്രദമായ ഒരു കാര്യം അത് ഒട്ടും നടപ്പിലാക്കേണ്ടതുണ്ട്, പക്ഷേ അതിനൊരു തടസ്സവാദം വരാൻ പാടില്ല എന്നുള്ള കൃത്യമായ തീരുമാനത്തോടുകൂടി അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന തന്ത്രം, ആ തന്ത്രം കഴിഞ്ഞ പ്രാവശ്യം പയറ്റി വിജയിച്ചെങ്കിൽ ഇപ്രാവശ്യം അത്തരത്തിലുള്ള തന്ത്രങ്ങൾ കൂടുതൽ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും തടസ്സമുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. പ്രതിപക്ഷത്തെ ഈ നമ്പർ ഗെയിമിൽ തോൽപ്പിക്കാൻ കഴിവുള്ള പ്രഗത്ഭരാണ് ട്രഷറി ബെഞ്ചുകളിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതിൽ പ്രധാനി അമിത്ഷാ തന്നെയാണ്. അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ വിദഗ്ധരാണ്. അവർ 2019 എങ്ങനെയാണ് സഭ കൈകാര്യം ചെയ്തത്, പ്രധാനപ്പെട്ട ബില്ലുകളിൽ എങ്ങനെയാണ്, ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി പോലും പാസാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വരുന്നത്. ആ രീതിയിൽ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള പല ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായ പിന്തുണ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തു നിന്ന് പോലും കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ള ഒരു നിയമനിർമ്മാണത്തിൽ പ്രഗത്ഭരാണ്. മാത്രമല്ല 240 സീറ്റുകളുള്ള ഒരു പാർട്ടിക്ക് മുന്നണിയെ നയിക്കാനും പാർലമെൻറ്റിൽ ആ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനും യാതൊരുവിധ തടസ്സവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുന്നണിയെ പിന്താങ്ങുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളിൽ ഒരാൾ ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡു നേരത്തെയും NDA ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചന്ദ്രബാബു നായിഡു ഒരിക്കലും ഒരു സർക്കാരിനെ മറിച്ചിട്ട ചരിത്രമില്ല. ചന്ദ്രബാബു നായിഡു സംസ്ഥാന രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിന് അനുകൂലമായ ഫോക്കസ് അതാണ്. മാത്രമല്ല സംസ്ഥാനത്തിന് അനുകൂലമായ ഫണ്ടുകൾ നേടിയെടുക്കുക, സംസ്ഥാനത്തിൻ്റെ വികസനം ഉറപ്പിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അതല്ലാതെ ഒരു കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ഇഷ്യൂവിൻ്റെ പേരിൽ മറിച്ചിടുക എന്നുള്ള ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിനില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ NDA മുന്നണി അധികാരത്തിൽ വരുന്നത് NDA മുന്നണി തീർത്തും ഒരു പ്രീ പോൾ മുന്നണിയാണ്, തിരഞ്ഞെടുപ്പിന് മുന്നേ രൂപീകരിച്ച മുന്നണിയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം ഉറപ്പിക്കാനായിട്ട് ആരെയും സമീപിക്കേണ്ട ഒരു കാര്യം പോലും വന്നിട്ടില്ല. അങ്ങനെ ഒരു ബാഹ്യ ശക്തികളെ ഒന്നും കൂടെ ചേർക്കേണ്ടതില്ല. ഇതിനേക്കാൾ ഒരു 100-150 സീറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 10 കോൺഗ്രസിന് ഒരു മുന്നണിയെ നയിക്കാനും പാർലമെൻറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെങ്കിൽ BJP ഈ കെട്ടുറപ്പുള്ള ഒരു സർക്കാരിന് 5 മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ
യാതൊരു ഇതുമില്ല. മാത്രമല്ല നമ്മുടെ നിയമമന്ത്രി, കേന്ദ്ര നിയമമന്ത്രി തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ്. അതായത് ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി ഈ രാജ്യത്തിന് കൊടുത്ത വാഗ്ദാനമാണ്, അത് ഈ സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ കോർ അജണ്ടകൾക്കും ഇഷ്യൂകൾക്കും ഒന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് ആ പ്രസ്താവന തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നിന്ന് രണ്ട് മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നു. അടുത്ത വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച് പ്രിയങ്ക കൂടി എത്തുമായിരിക്കാം. ഇവർ രണ്ടുപേരും പ്രസംഗിക്കുമ്പോൾ വലിയ കയ്യടിയും അതൊക്കെ ഉണ്ടാക്കാനായി ഒരു പറ്റം ആൾക്കാർ അവിടെ ഫാൻസ് അസോസിയേഷനെ പോലെ തടിച്ചുകൂടുമായിരിക്കാം. ഇതിലപ്പുറം പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ 10 വർഷം സംഭവിച്ചതിനാൽ അപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല നിർണായകമായ പല ബില്ലുകളും ഈ കാലഘട്ടത്തിൽ പാസാക്കിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പറഞ്ഞ് പഴകിയ ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ്. അതുപോലെ തന്നെ ഇലക്ഷൻ ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ഒരുപാട് കാര്യങ്ങൾ, ജുഡീഷ്യറിയിൽ ഉണ്ടാക്കാവുന്ന ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് കഴിയുമ്പോൾ ഇതിൽ ഒരു പ്രയോറിറ്റി ഏതിനായിരിക്കും ആദ്യം കൊടുക്കുക എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും പ്രയോറിറ്റി ഈ ഏകീകൃത ബില്ലൊക്കെ, ഏകീകൃത സിവിൽ കോഡെല്ലാം ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് രാജ്യം മുന്നോട്ട് തന്നെ പോകും. കാരണം ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ വകുപ്പ് വിഭജനവും മന്ത്രിമാരുടെയും ഒക്കെ പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് രണ്ടാം മോദി മന്ത്രിസഭയുടെ ഒരു തുടക്കം മാത്രമാണ്. മീൻസ് ഒരു കറക്ഷൻസും അതിനകത്ത് വന്നിട്ടില്ല, കറക്ഷൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ധനകാര്യ മേഖലയിൽ ആ ഒരു ഇതുമായി മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു ഈ സമ്മേളനത്തിൽ ഈ ധനകാര്യ മേഖലയിൽ പല പരിഷ്കരണങ്ങൾക്കുമുള്ള ഒരുപക്ഷെ അത് കണ്ടിട്ട് തന്നെയായിരിക്കാം അല്ലേ മോദി നേരത്തെ പറഞ്ഞത് ഭാരതത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നുള്ള കാര്യം. ഇത്തരത്തിൽ ഒരു വശത്തുള്ള വലിയ കാൽക്കുലേഷൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാകാം. തീർച്ചയായും അത് മാത്രമല്ല ഈ ധനകാര്യ മേഖലയിൽ തീർച്ചയായിട്ടും മുന്നേറിയേ പറ്റൂ. കാരണം മോദിയുടെ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, മുന്നിൽ ജപ്പാനും ജർമ്മനിയുമാണുള്ളത്. മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ്, ഇപ്പോൾ 5ാം സ്ഥാനത്താണുള്ളത്. രണ്ട് രാജ്യങ്ങളെ മറികടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ രണ്ട് രാജ്യങ്ങളുടെയും ജി ഡി പി തമ്മിൽ വളരെ ചെറിയൊരു അന്തരം മാത്രമേ ഉള്ളൂ എന്നത് മാത്രമാണ് ഇന്ത്യയുടെ പ്ലസ് പോയിന്റ്. പക്ഷേ ഈ വളർച്ച ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചൈനയിൽ നിന്നടക്കമുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പല രാജ്യങ്ങളുമായി മത്സരിക്കേണ്ടതുണ്ട്. ഈ മത്സരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിദേശ ശക്തികൾ ഇടപെടാനുള്ള കാരണവും. എന്തായാലും അവരുടെ സ്ഥാനം നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളാരും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലുള്ള പല ഗൂഢാലോചനകളും ഇപ്പോൾ ബി ജെ പിയുടെ സീറ്റ് കുറയാനായിട്ട് കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ മോദി അതിനെ ആ രീതിയിലല്ല കാണുന്നത്. മോദി മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇതിൽ സീറ്റുകളുടെ എണ്ണം വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് നേരെ നടന്നിട്ടുള്ള ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾക്ക് ഒരുപക്ഷെ കൂടുതൽ ശക്തി പകരുന്ന ചില നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകും എന്നും സൂചനയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, കഴിഞ്ഞ രണ്ട് ടേമുകളിലും മോദിയുടെ ഈ ഭരണത്തിന് ശക്തി പകർന്നത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കിയ ഒരു പദ്ധതിയായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. അത് പക്ഷേ നമ്മുടെ ആയുധ വ്യാപാര മേഖലകളിലൊക്കെയാണ് കൂടുതൽ പ്രയോഗിച്ച് കണ്ടത്. മറ്റ് മേഖലകളിൽ കൂടി ഇത് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ടേമിൽ തന്നെ മൻ കി ബാത്ത് പരിപാടിയിലൊക്കെ അവസാനം മോദിജി പറഞ്ഞിരുന്നു. ഈ ഒരു ടേമിൽ അത് കൂടുതൽ മേഖലകളിലേക്ക് എത്തുമോ? അത് ഏതൊക്കെ മേഖലകളിലേക്ക് എത്താനാണ് സാധ്യത ഉള്ളത്? തീർച്ചയായും അത് മേക്ക് ഇൻ ഇന്ത്യ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിൻ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്ത്യയെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുന്നതിലൂടെ മാത്രമേ സാമ്പത്തികമായി നമുക്ക് അല്ലെങ്കിൽ ജി ഡി പിയിലൂടെ നമുക്ക് രണ്ട് രാജ്യങ്ങളെ കടത്തിവെട്ടാൻ സാധിക്കൂ. അതിന് തന്നെയാണ് മോദി സർക്കാർ പ്രയോറിറ്റി നൽകുന്നതും. അദ്ദേഹം സംസ്ഥാനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അതാണ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാനായി ഒരുങ്ങിയിരുന്നുകൊള്ളൂ, നിക്ഷേപങ്ങൾ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടും എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപം വരാനുള്ള എല്ലാ സാഹചര്യവും കേന്ദ്രം ഒരുക്കും, അല്ല അത്തരം പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്രം ചെയ്യും, സംസ്ഥാനങ്ങൾ അതിനാവശ്യമായ നിലമൊരുക്കി കൊടുക്കണം. ആ രീതിയിൽ ഒരു ടീം ഇന്ത്യയായി പ്രവർത്തിച്ചുകൊണ്ട് നിക്ഷേപത്തിൻ്റെ രംഗത്ത് മാറ്റം വരുത്താൻ സാധിക്കും. എല്ലാ കമ്പനികളെയും ഇന്ത്യയിൽ വന്ന് ഉൽപ്പാദിപ്പിക്കും. മൊബൈൽ ഫോൺ നിർമ്മാണം ഒന്നാകെ മോദി പറിച്ചു നട്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് വലിയൊരു അടിയാകാൻ പോകും. തീർച്ചയായും ഇനി
കാർ നിർമ്മാണ മേഖല, വാഹന നിർമ്മാണ മേഖല, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം കൂടിയാണ്. അതായത് ഇന്ത്യൻ നഗരങ്ങളിലെ മെട്രോ സർവീസുകൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങളുടെ പാരമ്പര്യമേ ഉള്ളൂ. ഏറ്റവും പുരാതനമായ മെട്രോ കൊൽക്കത്ത മെട്രോ ആണ്. പക്ഷേ കൊൽക്കത്തയിൽ മെട്രോ വന്നതിനും വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റ് മെട്രോകൾ വന്നത്. അതുമാത്രമല്ല മെട്രോ സർവീസിലെ ഒരു വലിയ ദ്രുതഗതിയിലുള്ള വികാസം നടന്നതാകട്ടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുമാണ്. പക്ഷേ പല വിദേശ രാജ്യങ്ങളും ഇന്ത്യൻ മെട്രോ കോച്ചുകൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാനഡയിലേക്കും ഓസ്ട്രേലിയയിലൂടെയും കാനഡയിലൂടെയും ഒക്കെ പായുന്ന മെട്രോ ട്രെയിനുകളുടെ കോച്ചുകൾ മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ കോച്ചുകളാണ്. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ വിജയം, ആ രംഗത്തെ വിജയം കൂടുതൽ. അതുപോലെ തന്നെ ഈ ഫാർമ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് പറയുന്നത്. പക്ഷേ ഇനിയും ഇതുപോലുള്ള ഫാർമ മേഖലയിൽ ആധിപത്യം ഉണ്ടെങ്കിലും മറ്റ് മേഖലകൾ, അതായത് ഈ ക്ലിനിക്കൽ ഉപകരണങ്ങൾ പോലുള്ള സർജിക്കൽ മേഖലകളിലൊക്കെ മേക്ക് ഇൻ ഇന്ത്യ വരണം എന്ന് ആരോഗ്യ മേഖലയിലെ പല വിദഗ്ധരും പറയുന്നുണ്ട്. അതുകൂടി ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ ഫോക്കൽ പോയിൻ്റായി മാറിയേക്കാം. അത് തീർച്ചയായും ഉൽപ്പാദനത്തിൻ്റെ ഹബ്ബായി മാറുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും BJP അധികാരം പിടിക്കണം എന്ന ഒരു നിലയിലേക്ക് വരുന്നതും അതുകൊണ്ടാണ്. രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സംസ്ഥാന സർക്കാരുകളുടെ പങ്ക് വളരെ വലുതാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ആ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന സംസ്ഥാനമാണ് എങ്കിൽ കൂടി രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഇപ്പോൾ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ നിക്ഷേപം സ്വീകരിക്കുന്നതിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഒക്കെ പാതയിൽ തന്നെയാണ്. രാഷ്ട്രീയമായി അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും മറ്റു പല സംസ്ഥാനങ്ങളിലും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഉൽപ്പാദനത്തിൻ്റെ മേഖലയാക്കി മാറ്റുക എന്ന് തന്നെയായിരിക്കും ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്നതിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും നാടിനെ സ്നേഹിക്കുന്ന, നാട്ടാരെ സ്നേഹിക്കുന്ന ഒരു നേതാവിൻ്റെ ചുമതല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളിലും അദ്ദേഹം കാഴ്ചവെച്ച ഒരു പ്രവർത്തനം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി കാഴ്ചവെച്ച പ്രവർത്തനം, അത് അടുത്ത 5 വർഷം കൂടി തുടരും എന്ന്, അതിനുവേണ്ടിയാണ് ഒരു പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കും എന്നതിൻ്റെ അപ്പുറം ഈ പറഞ്ഞതുപോലെ പാർലമെൻറ്റിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂർച്ച കുറയാനൊന്നും പോകുന്നില്ല, അദ്ദേഹത്തിന് തളർത്താൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ചെറിയ തർക്കങ്ങളും ചെറിയ വാഗ്വാദങ്ങളും വാക്ക് തർക്കങ്ങളും ഒന്നും കേൾക്കാനുള്ള സമയമല്ല, അതൊന്നും അനുവദിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് സ്പീക്കറുടെ. അതെ അതെ, കൃത്യമായ നിയമനം. ഇന്നിപ്പോ അല്പം മുമ്പ് കെ സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിൽ പ്രതിഷേധിച്ച് പറ്റുമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാൻ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും 3rd മോദി സർക്കാരിൻ്റെ 1st പാർലമെൻറ്റ് സമ്മേളനം 5th തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. ആ പാർലമെൻറ്റിലെ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നതിന് നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.